സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ പറുദീസയുമായി അന്ന ഫുട്വെയർ ആൻഡ് സ്പോർട്സ്, കനറ ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര. തിരുവല്ലോമല വില്വാദിരിനാഥ ക്ഷേത്രത്തിൽ നാലമ്പല ദർശനം ഒരുങ്ങുന്നു. നാലമ്പല ദർശന പുണ്യം യാത്രാവഴികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ബ്രോഷർ പ്രകാശനം ക്ഷേത്രാങ്കണത്തിൽ വെച്ച് നടന്നു. പ്രസിദ്ധമായ തിരുവല്ലോമല വില്വാദിരിനാഥ ക്ഷേത്രത്തിൽ കർക്കിടക മാസത്തിനോടനുബന്ധിച്ച് നടക്കുന്ന നാലമ്പല ദർശനത്തിനായുള്ള ഒരുക്കങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ബ്രോഷർ പ്രകാശനമാണ് ക്ഷേത്രാങ്കണത്തിൽ വെച്ച് നടന്നത്. കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ചൂണ്ടലാത്ത്, ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് എ ബി ദിവാകരന് ബ്രോഷർ നൽകിക്കൊണ്ട് പ്രകാശന കർമ്മം നിർവഹിച്ചു. കേരളത്തിന്റെ ഏതാണ്ട് വടക്കൻ മേഖലയായ തിരുവല്ലോമല കേന്ദ്രീകരിച്ച് ഇവിടെ ഒരു ഈ രാമായണ വാസവുമായി ബന്ധപ്പെട്ട് ഒരു നാലമ്പല ദർശന പാതയുണ്ടായത്. ഇതിൽ ഏറെ അതിനേക്കാളൊക്കെ ഏറെ പ്രാധാന്യം നമുക്ക് തിരുവല്ലോമല ഈ വില്വാദിരിനാഥ ക്ഷേത്രത്തിനുണ്ട്. ഒന്നാമതായി രാമനോടൊപ്പം എന്നും ഹനുമാനുണ്ട്. ഇവിടെയൊന്നും ഹനുമാൻ പ്രതിഷ്ഠയില്ലെങ്കിൽ ഈ ക്ഷേത്രത്തിനകത്ത് ഹനുമാന്റെ പ്രതിഷ്ഠ കൂടിയുണ്ട്. ഈ നാലമ്പലം തൊഴാൻ വരുന്നവർക്ക് ഏറെ മാനസികമായി സന്തോഷം പകരുന്ന ഒന്നുകൂടിയാണ് ഈ വില്വാദിരിനാഥ ക്ഷേത്രത്തിലുള്ള ഈ നാലമ്പല ദർശന പാതയിൽ ഒരുക്കുന്നത്. ചിരപുരാതനവും ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നതുമായ ശ്രീരാമലക്ഷ്മണ ഹനുമാൻ സ്വാമിമാർ കുടികൊള്ളുന്ന വില്വാദിരിനാഥ ക്ഷേത്രവും ഏകദേശം 20 കിലോമീറ്ററിനകലെ കുഴൽമന്നത്തിനടുത്ത് പുൽപ്പുര മന്നം ഭരതക്ഷേത്രം, കൽക്കുളം ശത്രുഘ്ന ക്ഷേത്രം എന്നീ സ്ഥലങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നാലമ്പല ദർശനം കൊച്ചിൻ ദേവസ്വം ബോർഡ് സാധ്യമാക്കിയിട്ടുള്ളത്. മുൻകാലങ്ങളിൽ നൽകിയിരുന്നതിനേക്കാൾ കൂടുതൽ ജനങ്ങൾക്ക് സൗകര്യം ലഭിക്കുന്ന രൂപത്തിലേക്കുള്ള എല്ലാ ഒരുക്കങ്ങളും ദേവസ്വം ബോർഡും സമിതിയും പൂർണ്ണമായ രൂപത്തിൽ സഹകരിച്ച് മുന്നോട്ട് പോകാനായിട്ട് തന്നെയാണ് തീരുമാനം. ആ തീരുമാനത്തിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മളിവിടെ ഇത്രയും ജനങ്ങളുടെ ഇടയിലേക്ക് മുന്നോട്ട് പ്രകാശനം നമ്മൾ നിർവഹിക്കപ്പെട്ടിട്ടുള്ളത്. തുടർന്നുമുള്ള കാര്യങ്ങളിൽ അമ്പലത്തിലാണെങ്കിൽ പുനരുദ്ധാരണ പ്രവർത്തനത്തിന്റെ തുടക്കം പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം സൂചിപ്പിച്ച മൂന്നാം ഘട്ടം എന്നുള്ളത് അത് പൂർണ്ണമായ രൂപത്തിലേക്ക് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഭഗവാന്റെ എല്ലാ കടാക്ഷങ്ങളും നമുക്ക് നൽകുമാറാകട്ടെ. അതിനുവേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും എല്ലാ ഭക്തജനങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി ജയപ്രകാശ് കുമാർ, ക്ഷേത്ര മാനേജർ മനോജ് കെ നായർ, മറ്റ് ഉപദേശക സമിതി അംഗങ്ങൾ, ഭക്തജനങ്ങൾ തുടങ്ങിയവർ പ്രകാശന ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉദാഹരണ സമിതി ചെയ്യുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ മാത്രമല്ല അല്ലാത്ത നിർമ്മാണ പ്രവർത്തനങ്ങളും നിരവധിയായിട്ട് അടുത്ത കാലത്ത് ക്ഷേത്രത്തിൽ നടന്നു വരുന്നുണ്ട്. എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും അതോടൊപ്പം തന്നെ കർക്കിടക മാസത്തിൽ സർവാത്മന സഹകരിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനവും ഈ ക്ഷേത്രത്തിന് ഉണ്ടാവട്ടെ. ഇവിടുത്തെ ജീവനക്കാർക്കും അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന ഭക്തജനങ്ങൾക്കും ദേവസ്വം ബോർഡും അതുപോലെ നാടിനും മൊത്തത്തിൽ എല്ലാ സകലവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവാൻ വില്വാദിനാഥൻ അനുഗ്രഹിക്കട്ടെ. റൈറ്റ് വിഷൻ ന്യൂസ്, തിരുവല്ലോമല. പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ, ഇനി പ്ലസ് വൺ പ്ലസ് ടു എവിടെ പഠിക്കും? ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട. നമ്മുടെ ലിസിയു കോളേജ് കഴിഞ്ഞ 3 പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന ലിസിയു കോളേജ് 2024-25 വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികച്ച അച്ചടക്കം, കുറഞ്ഞ ഫീസ്, ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ MS ഓഫീസ്, ടാലി, ഫോട്ടോഷോപ്പ്, കമ്പ്യൂട്ടറൈസ്ഡ് ബില്ലിംഗ്, ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ്. അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക.